നൂർനാട് പണയിൽ ദേവീ ക്ഷേത്രത്തിൽ നൃത്ത സംഗീതോത്സവത്തിന് തുടക്കം. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. നൂറനാട് പണയിൽ ദേവീ ക്ഷേത്രത്തിലാണ് നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായത്. ശാന്തഗിരി ആശ്രമം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി ഉദ്ഘാടനം ചെയ്തു. ഇച്ഛാശക്തിയുടെയും ക്രിയാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ഒക്കെ ആധാരമാണ് മഹാകാളിയായ ദേവി ചൈതന്യം. ആ ചൈതന്യത്തിന് മൂന്ന് ഭാവങ്ങൾ നിരന്തരമായി അടങ്ങിയിരിക്കുന്നു. ആ ഭാവങ്ങളുടെ ഏറ്റവും ഉദാത്തമായ പ്രകടനമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാവമാണ് ഈ നവരാത്രി കാലത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് 40 രൂപ കഴിയുന്ന ഒരു കോടതി മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അതാണ് അമ്മയുടെ കോടതി, മാതൃ കോടതി. ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. മതങ്ങള് അത് ഈശ്വര ചൈതന്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മുഖാന്തരമാണ്. ഞങ്ങള് വൈദിക സെമിനാരിയിലെ യൂണിവേഴ്സിറ്റി ഡിഗ്രി പാസ്സാകണമെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പാർട്ട് പാസ്സാകണം. അതിന് എല്ലാ മതങ്ങളെ കുറിച്ച് പഠിച്ചെങ്കിലും എടുത്തുള്ളൂ. ഉപനിഷത്തുകളാണെങ്കിലും വേദങ്ങളെ കുറിച്ചൊക്കെ ബേസിക് നോളജ് പഠനം പാസ്സെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ക്രൈസ്തവ ഡിഗ്രി കിട്ടും. അപ്പോൾ ആ പഠനങ്ങളിൽ പ്രത്യേകിച്ച് നബിയുടെ വചനങ്ങൾ മുതലെയുള്ള എല്ലാ വചനങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മതങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. അത്രമാത്രമാണ് ആ ബന്ധം എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാമിജി പറയുകയുണ്ടായി, എന്നെയും നിങ്ങളെയൊക്കെ ഈ നാട്ടിൽ നിലനിർത്തുന്നതിന്റെ ഒരു ആത്മ ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വര സന്നിധിയിൽ നിന്നുള്ള ഈ പുണ്യഭൂമിയാണ്. ഇരുവർക്കും വേദിയിൽ ആദരവും നൽകി ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് ജി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എന്ന ഒറ്റ പേരാണ് അദ്ദേഹത്തെ. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ വിളിക്കാവൂ എന്നാണ് തീരുമാനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം, നമുക്കറിയാം തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ താമരയുടെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു ആശ്രമം. ആശ്രമത്തിൽ പോയാൽ തന്നെ വളരെ തണുപ്പ്, ശാന്തമായ അന്തരീക്ഷം, ഒരു പ്രത്യേക അനുഭൂതി ലഭിക്കുന്ന ഒരു ആശ്രമത്തിന്റെ, ലോകം അറിയുന്ന ഒരു ആശ്രമത്തിന്റെ അധിപനായിട്ടുള്ള അദ്ദേഹം കരുണാഗ്ര ഗുരുവിനാൽ സ്ഥാപിതമായ ആശ്രമമാണ് ശാന്തിഗിരി ആശ്രമം. ആർ രാജേഷ്, അനിൽ നൂർനാട്, അനന്തൻപിള്ള, ശ്രീനി പണിയിൽ, അഡ്വക്കേറ്റ് മുരളി വനയ്ക്കൽ, ജി രാജൻപിള്ള, ജി മനോജ്, കെ ചന്ദ്രൻ നായർ, കെ ചന്ദ്രൻപിള്ള, ആർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്പെഷ്യൽ ആൻഡ് പോലീസ് ബറ്റാലിയൻ കൺവീനർ എ അബ്ദുൾ റഷീദ്, സംസ്ഥാന സീനിയർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ രാജീവ് എന്നിവർക്കും ആദരവ് നൽകി. ക്ഷേത്രകരകളിൽ നിന്നും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.